सर्वत्र गोविंद नाम संगीर्तनम गोविंदा हरि गोविंदा। सर्वत्र गोविंद नाम संगीर्तनम गोविंदा हरि गोविंदा। सर्वत्र गोविंद नाम संगीर्तनम गोविंदा हरि गोविंदा। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे देवी देवी देवी, हरे 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 माया 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे देवी देवी देवी, हरे 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 माया 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा। സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നാരായണനാമം. ഇന്ന് എത്ര പേര് നാരായണനാമം ജപിച്ചു? നാരായണനാമത്തിൻ്റെ ജപസംഖ്യയൊക്കെ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല, എത്ര ജപിച്ചു? പൂജാമുറി ഇരുന്ന് മാത്രമേ ജപിക്കാവൂ എന്നൊന്നുമില്ല കേട്ടോ. ഇരിക്കുമ്പോൾ നന്നായി ജപിക്കാം, നടക്കുമ്പോൾ ജപിക്കാം, ജോലി ചെയ്യുമ്പോൾ ജപിക്കാം, ഇല്ലേ, പാത്രം മുറുമുകൾ ജപിക്കാം, എപ്പോഴും ജപിക്കാം നമുക്ക്, ഇല്ലേ. ഒരു പാത്രം നമ്മൾ മോറാൻ നിൽക്കുമ്പോൾ, അത് പാത്രം വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ, അത് ഭഗവാന്റെ നിവേദ്യ പാത്രമാണെന്ന് സങ്കല്പിച്ച് എല്ലാം മനസ്സിലാണ് കാര്യം. അങ്ങനെ ജീവിതം മുഴുവൻ ഈശ്വരമയമാകട്ടെ, ഇല്ലേ. വീട് ചൂലുകൊണ്ട് അടിക്കാൻ നിൽക്കുമ്പോൾ ഭഗവാന്റെ രാജധാനിയാണ് ഈ, ഇവിടെയാണ് ഈ ശുചിത്വവും വൃത്തിയുമുള്ള വീട്ടിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്, അത് ഭഗവാന്റെ ദ്വാരകാപുരിയാണെന്ന് സങ്കല്പിച്ച് നമ്മൾ വീട് വൃത്തിയാക്കാൻ തുടങ്ങിയാൽ സന്തോഷത്തോടെ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ, അല്ലേ. പാത്രം മോറുമ്പോൾ, തുണി നനയ്ക്കുമ്പോൾ, ഇല്ലേ, ആ തുണിയൊക്കെ തിരുമ്മിയിടാൻ നിൽക്കുമ്പോഴേക്കും, ഇതൊക്കെ ഭഗവാന്റെ കർമ്മമാണ്, ഭഗവാന്റെ വസ്ത്രങ്ങളാണെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ, എല്ലാം നമ്മുടെ ചിന്തകളാണ് നമ്മളെ ശുദ്ധി. മനസ്സാണ് എല്ലാത്തിനും കാരണം. മനസ്സാണ് സർവ്വവിധമുള്ള ശുദ്ധികളും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് സ്വർഗവാതര ഏകാദശിക്ക് ജപിക്കാൻ വളരെ എളുപ്പത്തിൽ നാരായണ 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 നാമം നമുക്ക് ജപിക്കാൻ സദാ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ നാമം മാത്രമേ നമുക്ക് കൊണ്ടുപോകാനുള്ളൂ, വേറെ ഒന്നും നമുക്ക് കൊണ്ടുപോകാനില്ല, ഇല്ലേ, എന്ന് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം ശ്രീ ലളിതാംബികായേ നമ. ഓം ശ്രീ നമ ശിവായ നമ. ഓം നമ ശിവായ. 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 ശിവായ 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 നമ ശിവായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. അങ്ങനെ സർവഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഓം. നമുക്ക് വളരെ ചെറിയ സത്സംഗമാണ് നമുക്ക്, ഇല്ലേ. ഓം ലളിത അഷ്ടോത്തര ശതനാമ സ്തോത്രം എടുത്ത് നമുക്ക് ജപിക്കാം. അത് കഴിഞ്ഞിട്ട് ഭാഗവതത്തിലെ, ഇല്ലേ, സ്വർഗപാതിര ഏകാദശി ആകുമ്പോൾ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട സ്തുതികളൊക്കെ നമുക്ക് പരിചയമാവും, ഇല്ലേ. ഓരോ സ്തുതിക്കും ഓരോന്നാണ് ഫലം, ഇല്ലേ. ഇന്ന് രാവിലത്തെ സ്തുതി ശ്രദ്ധിച്ചായിരുന്നോ? ശ്രീശുഗൻ്റെ സ്തുതി, ഇല്ലേ. ശ്രീ ശുഗബ്രഹ്മർഷി പോലും അത്ഭുതസ്തബ്ധനാവുകയാണ്, ഇല്ലേ. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇല്ലേ.
ഈ ഭഗവാന്റെ അവതാര മഹത്വത്തെക്കുറിച്ചും അവതാര മഹിമയെക്കുറിച്ചും ഒക്കെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുമ്പോൾ ആയിരം നാമുള്ള അനന്തന് പോലും ഇതൊന്നും പറയാൻ പറ്റില്ല ഇല്ലേ, അത്ര കണ്ട് വിശിഷ്ടമാണ്, അത്ര കണ്ട് വിശേഷമാണ്. അപ്പം പിന്നെ സാധാരണ കേവല ഭിക്ഷുവായ ഞാൻ എന്തു പറയാനെന്ന് പറഞ്ഞ് അധികാരണ സ്വരൂപനായ പരമ്പൊരുളിനെ സ്തുതിക്കുന്നതാണ് ഇന്ന് നമ്മൾ രാവിലെ നമ്മുടെ കുട്ടി ചാനലിൽ ഹരീഷ് സ്പിരിച്വൽ വ്ളോഗിൽ കേട്ട സ്തുതി ഇല്ലേ. ജ്ഞാനപ്രാപ്തിയാണ് അതിൻ്റെ ഫലം. അതായത് അദമ്യമായ ഈശ്വരപ്രാപ്തി, ജ്ഞാനത്തെ കാംക്ഷിക്കുന്നവരൊക്കെ ആചാര്യന്മാർ പറയും ആ ശ്രീ ശുഖസ്തുതി എടുത്ത് ജപിക്കണമെന്ന് ഇല്ലേ. ഓരോ സ്തുതിക്കും ഇപ്പം ഭീഷ്മസ്തുതിയാണെങ്കിൽ ഇല്ലേ, പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആധിവ്യാധികളൊന്നും പെടാതെ സമ്പൂർണ്ണം കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് യഥാവിധി എല്ലാം അനുഷ്ഠിച്ച് ചെന്ന് വിഷ്ണുപാദത്തിൽ അവരുടെ ആത്മാവ് ചെന്ന് ചേരണമെന്ന് പ്രാർത്ഥിച്ചാണ് ഭീഷ്മസ്തുതി ഇല്ലേ. ഓരോ സ്തുതിക്ക് ഓരോന്നാണ്. അപ്പോൾ കുന്തിസ്തുതി ആയിക്കോട്ടെ, ഭീഷ്മസ്തുതി ആയിക്കോട്ടെ, ശുഖസ്തുതി ആയിക്കോട്ടെ, ഓരോ സ്തുതിക്ക് ഓരോന്നാണ് ഫലം ഇല്ലേ. അത് ഭാഗവത പരിചയം. നമ്മൾ അങ്ങനെ നമ്മൾ ഇന്ന് നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ് പഠിക്കുന്നത്. നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയുടെ കഥാസന്ദർഭം പറയാം സൗകര്യം പോലെ ഇല്ലേ. ഞാൻ നമുക്ക് ഏത് ചാനലിൽ, നമ്മുടെ ഏത് ചാനല്, കുട്ടിച്ചാനലല്ല അല്ലേ, കുട്ടിച്ചാനലല്ല, അതൊരു പേരൊക്കെ ഇല്ലേ, ഹരീഷ് സ്പിരിച്വൽ വ്ളോഗിനകത്ത്, ആ സ്പിരിച്വൽ വ്ളോഗിനകത്ത് ഞാനത് നമുക്ക് നാളെയായിട്ടോ, നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്കത് എപ്പോഴെങ്കിലും സൗകര്യം പോലെ നമുക്ക് നോക്കാം ഇല്ലേ. ഓം ശിവപ്രിയ ശിവാരാധ്യ ശിവേഷ്ട ശിവകോമള ശിവോത്സവ ശിവരസ ശിവദിവ്യശിഖാമണി ശിവപൂർണ ശിവഘന ശിവസ്ഥ ശിവവല്ലഭ ശിവാ വിഭിന്ന ശിവാർദ്ധംഗീ ശിവാധീന ശിവങ്കരീ ശിവനാമ ജപാസക്ത ശിവസാന്നിധ്യകാരിണി ശിവശക്തി ശിവാധ്യക്ഷ ശിവ കാമേശ്വരി ശിവ ശിവ യോഗീശ്വരി ദേവേ ശിവജ്ഞാശവർത്തിനി ശിവവിദ്യാതിനിപുണ ശിവപഞ്ചാക്ഷരപ്രിയ ശിവസൗഭാഗ്യസമ്പന്ന ശിവശങ്കര്യകാരിണി ശിവാംഗസ്ത ശിവാസക്ത ശിവകൈവല്യദായിനി ശിവക്രീഡ ശിവനിധി ശിവാശ്രയസമന്വിത ശിവലീല ശിവകലാ ശിവകാന്ത ശിവപ്രദ ശിവശ്രീലളിതദേവീ ശിവസ്യ നയനാമൃത ശിവചിന്താമണിപ്രദ മണിവദ ശിവസ്യ ഹൃദയോജ്വലം ശിവോത്തമ ശിവകര ശിവകാമപ്രപൂരിണി ശിവലിംഗാർച്ചനപരാം ശിവലിംഗന കൗതുകീ ശിവലോകന സന്തുഷ്ട ശിവലോക നിവാസിനി ശിവ കൈലാസനഗര സ്വാമിനി ശിവരഞ്ജിനി ശിവസ്യോ പുരുഷിക ശിവസങ്കൽപ്പൂരക ശിവസൗന്ദര്യ സർവാംഗീ ശിവസൗഭാഗ്യദായിനി ശിവശബ്ദൈക നിരത ശിവധ്യാനപരായണ ശിവഭക്തൈക സുലഭ ശിവജ്ഞ ശിവഭക്തജനപ്രിയ ശിവാനുഗ്രഹ സമ്പൂർണ ശിവാനന്ദരസാർണവാം ശിവപ്രകാശ സന്തുഷ്ട ശിവ ശൈലകുമാരിക ശിവസ്യ പങ്കജാർക്കാഭ ശിവാന്തപുരവാസിനി ശിവജീവാദുകരിക ശിവപുണ്യപരമ്പരാം ശിവാക്ഷമാലാ സംതൃപ്ത ശിവനിത്യമനോഹര ശിവഭക്തി ശിവജ്ഞാനപ്രദ ശിവവിലാസിനി ശിവമോ സമ്മോഹനകരി ശിവസാമ്രാജ്യദായിനി ശിവസാക്ഷാത് ബ്രഹ്മവിദ്യ ശിവതാണ്ഡവ സാക്ഷിണി ശിവാഗമതത്വജ്ഞ ശിവമാന്യ ശിവാത്മിക ശിവാകിരുചരാം ശിവശാസ്ത്രപ്രവർത്തക ശിവപ്രസാദ ജനനി ശിവസ്യ ഹിതകാരിണി ശിവോജ്വല ശിവജ്യോതി ശിവഭോഗ സുഗംഗരി ശിവസ്യ നിത്യതരുണി ശിവകൽപകവല്ലരി ശിവബില്വാർച്ചനകരി ശിവഭക്താർത്തിഭഞ്ജനി ശിവാക്ഷി കുമുദജ്യോത്സനാം ശിവ ശ്രീകരുണാകരി ശിവാനന്ദസുധാപൂർണ ശിവഭാഗ്യാബ്ദിചന്ദ്രിക ശിവശക്തിയൈക്യലളിതാം ശിവക്രീഡരസോജ്വല ശിവപ്രേമരത്നഹാരരത്നകാഠിന്യകലശസ്തനി ശിവലളിതാ ലക്ഷാർദ്രചരണാംബുജകോമള ശിവചിത്തൈകഹരണം വ്യാലോലഘനവേണിക ശിവാഭീഷ്ടപ്രധാന ശിവകൽപ്പവല്ലകരാംബുജ ശിവേതര മഹാതാപം നിർമൂലാമൃതവർഷിണീം ഓം ശിവയോഗീന്ദ്രദുർവാസമഹിംന സ്തുതിതോഷിത ശിവസമ്പൂർണ വിമലജ്ഞാദുഗ്ധാബ്ദിശായിനി ശിവഭവക്താഗ്രേണ്യം ഗ്രഹവിഷ്ണു ബ്രഹ്മേന്ദ്രിവന്ദിത ശിവമായ സമാക്രാന്ത മഹിഷാസുരമർദിനി ശിവദത്ത ബലോന്മത്ത ശംഭുദാദ്യസുരായിനി സുരനാശിനി ശിവ ദ്വിജാർഭക്തസ്തന്യജ്ഞാനക്ഷീരപ്രദായിനി ശിവാദിപ്രിയ ഭക്താദി നന്ദിഭൃംഗീരി സ്തുത ഓം ശിവാനലസമുദ്ഭൂത ഭസ്മോധൂളിത വിഗ്രഹ ശിവജ്ഞാനാബ്ധി
പാരജ്ഞാ മഹാത്രിപുര സുന്ദരീത്യേ ശ്രീലളിതാനാംനാമഷ്ടോത്തരം ശതം മുനേയേകം ജന്മപാപഘ്നം ലളിതാ പ്രീതിപ്രദായകം സർവൈശ്വര്യപ്രദം നൃണാം ആദിവ്യാധിനിവാരകം യാമർത്യ പഠേ നിത്യം സർവാത്കാമാനവാപ്നുയാം ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ ओम नमः शिवाय ओम नमः शिवाय सर्वत्र गोविंद नाम संकीर्तनम गोविंदा हरि गोविंदा हरे राम 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 हरे हर हरे कृष्ण 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 हरे हरे സർവഭാഗ്യങ്ങളും ഭഗവാൻ ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച അല്ലേ ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും ഒരുപാട് പേരുടെ അല്ലേ നല്ല വാക്കുകളും ഒക്കെ കിട്ടിയ പറഞ്ഞതും കേട്ടതും ഒക്കെ നല്ല വാക്കുകളും ആശംസകളും ഒക്കെ ഭഗവതിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ച ഭഗവതി മഹാമായെ സ്വർഗവാതിൽ ഏകാദശി വരുമ്പോൾ തടസ്സങ്ങളൊന്നും കൂടാതെ ലക്ഷം ജപം ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ച ഏറ്റവും സന്തോഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ ഈ നാമജപ യജ്ഞത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ സന്തോഷമാണ് അല്ലേ. അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്പിലും ഒക്കെ പല പല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി പല ഭാഗങ്ങളിലേക്കുമുള്ള ജനങ്ങൾ സ്വർഗവാതിൽ ഏകാദശി പ്രമാണിച്ച് ലക്ഷം ജപം ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ ഓരോരുത്തരും വാശിയോടെ പ്രേമത്തോടുകൂടി ഇങ്ങനെ നാമം എണ്ണി ഇങ്ങനെ പോവുകയാണല്ലേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം നാമജപമാണ് നമ്മുടെ മാർഗം, നാമജപമാണ് നമ്മുടെ ശക്തി അല്ലേ. ആ നാമജപം സർവ ഐശ്വര്യങ്ങളെയും തരുമെന്നുള്ളതിന് സംശയമേ വേണ്ട. സർവഭാഗ്യങ്ങളും നാമജപം തരും അല്ലേ. ഓം ഇന്ന് നമ്മൾ ബ്രഹ്മാവിൻ്റെ സ്തുതിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ, ബ്രഹ്മസ്തുതിയെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബ്രഹ്മസ്തുതി അല്ലേ? ശ്രീമദ് ദേവി ഭാഗവതത്തിനകത്ത് സോറി ശ്രീമദ് ദേവി ഭാഗവതം അല്ല, എപ്പോഴും ദേവി ഭാഗവതം എന്ന് നാവിൽ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ നമ്മുടെ ഭാഗവതത്തിനകത്ത് തൃതീയ സ്കന്ധത്തിൽ ഒൻപതാം അധ്യായത്തെ കൊണ്ടാണ് ബ്രഹ്മസ്തുതി പറയുന്നത്. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ എത്രാമത്തെ അധ്യായം? ഒൻപതാമത്തെ അധ്യായമാണ് നമ്മൾ ബ്രഹ്മസ്തുതി പറയുന്നത്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. എന്താണ് ബ്രഹ്മസ്തുതി? ബ്രഹ്മാവ്. അപ്പോൾ ശുഖസ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശ്രീശുഖൻ പരമ്പൊരുളിനെ സ്തുതിക്കുന്നത് അല്ലേ. കുന്തി സ്തുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുന്തി ആരെ സ്തുതിക്കുന്നത്? ഭഗവാനെ, മഹാവിഷ്ണുവിനെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നത് കുന്തി സ്തുതി അല്ലേ. ഭീഷ്മസ്തുതി നമുക്കറിയാം അല്ലേ. ഭീഷ്മ പിതാമഹർ പരമ്പരുളായ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഉത്തരായനകാലം പ്രതീക്ഷിച്ചുകൊണ്ട് സ്തുതിക്കുന്നത് അല്ലേ. ഇനി ബ്രഹ്മസ്തുതിയാണെങ്കിൽ ബ്രഹ്മഭഗവാൻ. അപ്പോൾ നമുക്കൊരു സംശയം, ത്രിമൂർത്തികളും ഭഗവാനെ സ്തുതിക്കുമോ? ഉറപ്പായിട്ടും അങ്ങനെയാണ് അല്ലേ. ത്രിമൂർത്തികളിലെ ഭഗവാന്റെ സ്തുതിയിലാണ് ബ്രഹ്മസ്തുതി എന്ന് പറയുന്നത്. അതായത് ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ആരാണ്? സൃഷ്ടിയാണോ സ്തുതിയാണോ സംഹാരകനാണോ? സൃഷ്ടികാരകനാണ് ഇല്ലേ. സൃഷ്ടികാരകനായ ബ്രഹ്മാവ് നൈമിത്തിക പ്രളയത്തിന് ശേഷം ചുറ്റും പ്രളയം വന്നു, ഒരു കൽപ്പാന്തം കഴിഞ്ഞ് പ്രളയം വന്നു ഇല്ലേ. അവിടെയാണ് ഭഗവാൻ ആലിലയിൽ കിടന്ന് ആലില കണ്ണനായിട്ട് വരുന്നത് ഇല്ലേ. അങ്ങനെ നൈമിത്തിക പ്രളയം കഴിഞ്ഞ് വീണ്ടും ഭഗവാൻ സൃഷ്ടി ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാരണജലത്തിൽ ശയിക്കുന്ന അതൊന്നും അല്ലേ, അത്രയും വലിയ ടെർമിനോളജി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, വലിയ വലിയ വാക്കുകളൊക്കെ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട ഇല്ലേ. അങ്ങനെ കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്നും സകല ജീവരാശികളുടെയും സമഷ്ടരൂപമായ താമര പൊന്തി വരുന്നു. അപ്പോൾ എന്തു ചെയ്യുന്നു? പ്രളയജലത്തിൽ കിടക്കുന്ന ഭഗവാന്റെ ഇല്ലേ അനന്തശായിയായ ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമര പൊങ്ങി വരുന്നു. ഈ പറയുന്നതൊക്കെ ഭാഗവതം എത്രാം സ്കന്ധത്തിലെയാണ്? തൃതീയ സ്കന്ധം. തൃതീയ എന്ന് വെച്ചാൽ മൂന്ന്, പ്രഥമ ഒന്ന്, ദ്വിതീയ രണ്ട്, തൃതീയ മൂന്ന് ഇല്ലേ. തൃതീയ സ്കന്ധത്തിലെ എത്രാമത്തെ അധ്യായം? ഒൻപതാമത്തെ അധ്യായമാണ് ഇല്ലേ. എന്താണ് അതേ സബ്ജക്റ്റിൻ്റെ എന്താണ് നമ്മൾ പറയുന്നത്? ഭഗവാനെ സ്തുതിക്കുന്നത് ബ്രഹ്മാവ് സ്തുതിക്കുന്നു. അപ്പോൾ പ്രളയത്തിന് ശേഷം ഇങ്ങനെ കാരണജലത്തിൽ ശയിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് താമര പൊന്തി വന്നു, താമരയിൽ നിന്ന് ബ്രഹ്മാവ് ജനിക്കുന്നു
അല്ലേ? അതുകൊണ്ടാണ് അനന്ത ശയനശായിയായ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉയർന്നു വരുന്ന എന്താ നാഭിയിൽ നിന്ന് വന്ന താമരത്തണ്ടിനകത്ത് ബ്രഹ്മാവ് ഇരിക്കുന്നതായിട്ട് നമ്മൾ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഏതാണ്? ആ ചിത്രങ്ങൾക്കൊക്കെ ആധാരം ഏതാണ്? ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ ബ്രഹ്മസ്തുതി എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ തുടക്കത്തിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ നിന്ന് ബ്രഹ്മാവ് ചുറ്റും നോക്കുമ്പോഴേക്കും താൻ സൃഷ്ടിച്ച ലോകം എന്താണെന്നറിയാൻ ബ്രഹ്മാവ് ചുറ്റും നോക്കി. താൻ മുമ്പ് സൃഷ്ടിച്ച ഒരു ലോകമുണ്ടല്ലോ, ബ്രഹ്മാവാണല്ലോ സൃഷ്ടികാരകൻ, സൃഷ്ടിച്ച ലോകം എന്താണെന്നറിയാൻ അല്ലേ? പക്ഷേ അദ്ദേഹത്തിന് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. അദ്ദേഹം നോക്കുമ്പോഴേക്കും ഇങ്ങനെ തൻ്റെ കഴുത്തോളം അലരുന്ന പ്രളയജലം മാത്രമാണ്. പ്രളയജലത്തിന് മുകളിൽ മഹാവിഷ്ണു, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഭഗവാൻ ഇല്ലേ ബ്രഹ്മാവ്, താമരപ്പൂവിനകത്തിരുന്ന നാൻമുഖനായ ബ്രഹ്മാവ് നാലു വശത്തേക്കും നോക്കുമ്പോഴേക്കും ഇങ്ങനെ പ്രളയജലമാണ് കാണുന്നത്, പ്രളയജലത്തിൽ. എന്നിട്ട് താൻ ആരാണ്, ഈ താമര എന്താണ്, താൻ ഇത് എവിടുന്ന് വന്നു? കാരണം മുമ്പ് സൃഷ്ടിച്ചതൊന്നും കാണുന്നില്ല ബ്രഹ്മാവ്, മുഴുവൻ പ്രളയജലമാണ്. ഇല്ലേ ഓ ഭഗവാനെ കൃഷ്ണ, അങ്ങനെ പ്രളയവാരിധിയിൽ നിന്ന് ബ്രഹ്മാവ് നോക്കുകയാണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, മുമ്പ് സൃഷ്ടിച്ച ലോകമൊക്കെ എവിടെയാണ് എന്നറിയാനായി അദ്ദേഹം താമരത്തണ്ടിലൂടെ നൂഴ്ന്ന് അകത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ കാലം തിരിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല. ഈ താമര നൂലിലൂടെ ബ്രഹ്മാവ് നൂഴ്ന്നിറങ്ങുകയാണ്. അപ്പൊ നാഭിയിലാണ് വന്ന് നിൽക്കുക ആ താമര നൂല്, അല്ലേ? ഈ നൂഴ്ന്നിറങ്ങിയപ്പോൾ ബ്രഹ്മാവിനും ചുറ്റും വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അല്ലേ? തനിക്ക് പുറത്തന്വേഷിച്ചത് കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം വീണ്ടും, അപ്പോൾ ഈ താമര നൂലിലൂടെ നൂഴ്ന്നിറങ്ങിയിട്ട് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് തിരിച്ചെന്തു ചെയ്തു, ബ്രഹ്മാവ് താമര നൂലിൽ നിന്ന് തിരികെ മുകളിലേക്ക് താമരയുടെ ദലത്തിലേക്ക് വന്ന് ആ താമരപ്പൂവിനകത്തേക്ക് വന്നിരുന്ന് ധ്യാനമഗ്നനായി ഭഗവാനെ ധ്യാനിച്ചു. വളരെ കാലം തപസ്സു ചെയ്തപ്പോൾ തൻ്റെ ഉള്ളിൽ തന്നെ അനന്തശായിയായ ഭഗവാന്റെ ഉജ്ജ്വലവും മനോഹരവുമായ രൂപം കാണാൻ പറ്റി, ഇല്ലേ? ബ്രഹ്മാവിന് മനോഹരമായ ധ്യാനം കൊണ്ട് ഓം കൃഷ്ണായ നമഃ, ഓം വാസുദേവായ നമഃ, ഓം പത്മനാഭായ നമഃ, ഓം ഋഷികേശായ നമഃ, ഓം ഗുടഗുൽഭായ നമഃ, ഓം മധുസൂദനായ നമഃ, ഓം മാധവായ നമഃ എന്ന് പറഞ്ഞ് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണാനും കഴിഞ്ഞു. ബ്രഹ്മാവ് ഭഗവാനെ, അനന്തശായിയായ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നതാണ്. ജ്ഞാതോസി മേദ്യം സുചിരാനനുഭോ ദേഹഭാജാം ജ്ഞാനയതേ ഭഗവതോ ഗതിരിത്യവദ്യം എന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന ഭാഗമാണ്. ഭഗവാൻ, വളരെ കാലം തപസ്സിൻ്റെ ഭാഗമായി എനിക്കിപ്പോൾ അങ്ങേ അറിയാൻ സാധിക്കുന്നു. ജീവികൾക്ക് ഭഗവത് തത്വം അറിയാൻ കഴിയുന്നില്ല, സാധാരണക്കാർക്ക് അറിയാൻ പറ്റുന്നില്ല എന്നത് ദോഷം തന്നെ. വാസ്തവത്തിൽ അങ്ങല്ലാതെ ഒന്നുമില്ല, ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നതൊന്നും ഇവിടെ ഉള്ളതല്ല, അതൊക്കെ വെറും മായയാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞു തുടങ്ങുന്ന ബ്രഹ്മസ്തുതിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ, ഭഗവത് പാദങ്ങളിൽ ബ്രഹ്മസ്തുതിയുടെ സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. ഭാഗവതത്തിൽ എത്രാമത്തെ സ്കന്ധമാണ്? തൃതീയ സ്കന്ധം. തൃതീയ എന്ന് വെച്ചാൽ മൂന്നാമത്തത്. എത്രാമത്തെ അധ്യായം? ഒൻപതാമത്തെ അധ്യായം. സാഹചര്യം അറിയാമല്ലോ, അല്ലേ? ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പിൽ പ്രളയജലത്തിൽ കിടക്കുന്ന ഭഗവാന്റെ മുകളിൽ കൂടി ബ്രഹ്മാവ് താമരയിൽ ബ്രഹ്മാവ് ഇരുന്നതും ബ്രഹ്മാവ് താമര തണ്ടിലൂടെ ഊഴുന്നതും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദം നാരായണ ജപിക്കാം. നാരായണ 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 ജപിക്കൂ, ജപിക്കൂ. അപ്പോൾ ഇത്രയും നാരായണ കൂടി നമ്മുടെ ഒരു ലക്ഷം ജപത്തിൽ ചേരുമല്ലോ. നാരായണ 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 ജപിക്കാതിരിക്കുന്ന ആര്? എവിടെ എവിടെ നോക്കട്ടെ, ജപിക്കാതിരിക്കുവാണോ? നാരായണ ജപിക്കാതിരിക്കുന്നവരാര്? ആ ശരി, നാരായണ ജപിക്കൂ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓം മാണിക്യ വീണാമുപലാളയന്തിം മദാലസാം മഞ്ജുളവാഗ്വിലാസാം മാഹേന്ദ്രനീലദ്യുതികോമളാംഗിം മാതംഗകന്യം മനസസ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാകശോണേ പുണ്ഡ്രേഷു പാശാങ്കുശപുഷ്പബാണഹസ്തേ നമസ്തേ ജഗദേകമാതാ മാതാ മരതകശ്യാമ മാതംഗി മദശാലിനീ കുര്യാത് കടാക്ഷം കല്യാണി കദംബവനവാസിനി ജയ മാതംഗതനയേ ജയ നീലോൽപലദ്യുതേ ജയ സംഗീതരസികേ ജയലീലാശുകപ്രിയേ ജയ ജനനീ സുധാസമുദ്രാന്തരുദ്ധിന്മണിദ്യൂപസംരൂഢ ബില്വാടവീ മധ്യകൽപദ്രുമാകൽപ കാദംബ ഗാന്ധാരവാസപ്രിയേ കൃതിവാസപ്രിയേ സദരാരബ്ധ സംഗീത സംഭാവനാ നീപസ്രഗാവത ചൂളിസനാഥ ത്രികേ സനുമത്തു ത്രികേ ശേഖരീഭൂത ശീതാംശുരേകാമയോഗാവലീബദ്ധ സുസ്നിഗ്ധ നീലാളകശ്രേണി ശൃംഗാരിതേ ലോക സംഭാവിതേ കാമലീലാധനു സന്നിഭ ഭ്രൂലതാ പുഷ്പ സന്തോഹ സന്ദേഹകൃലോചനേ വസുദാസേ ജനേ ചാരുഗോരോചന പങ്കകേളീലലാമാഭിരാമേ രരാഭിരാമേ രമേ സുരാമേ രമേ ഭ്രോല സദ്വ്യാലികാ മൗക്തിക ശ്രേണികാ ചന്ദ്രികാ മണ്ഡലോദ്ഭാസിലാവണ്യ ഘണ്ടസ്ഥലന്യസ്ത കസ്തൂരികാ പത്രരേഖാ സമുദ്ഭൂത സൗരഭ്യ സംഭ്രാന്ത ഭൃംഗാംഗനാഗീത സന്ദ്രീഭവൻ മന്ത്രതന്ത്രിസ്വരേ സുസ്വരേ ഭാസ്വരേ വല്ലഗീവദന പ്രക്രിയാ ലോലതാളീതളാബദ്ധ താടങ്കഭൂഷ വിശേഷാനിധേ സിദ്ധ സമ്മാനിതേ ദിവ്യഹാലാ മദദ്വേല ഹേലാലസ ചക്ഷുരാന്തോളന ശ്രീ സമാക്ഷിപ്ത കർണേക നീലോൽപലേശ്യാമളേ പൂരിതാശേഷ ലോകാഭിവാചാബലേ നിർമ്മലേ ശ്രീഫലേ സ്വേദബിന്ദുലസൽഭാലാവണ്യ നിശ്ചിന്ത സന്തോഹ സന്ദേഹകൃനാസികാ മുക്തികേ സർവമന്ത്രാത്മികേ കാളികേ മൂത്ര മന്ദസ്മിതോദാര വക്തസ്ഫുരത്ഭൂഗതാംബൂല ഖണ്ഡോത്കരേ ജ്ഞാനമുദ്രാകരേ സർവസമ്പത്കരേ പത്മഭാസോത്കരേ ശ്രീകരേ കുന്ദപുഷ്പദ്യുതി സ്നിഗ്ധദന്താവലി നിർമ്മലാലോലകല്ലോല സമ്മേളന സ്മേര ശോണാദരേ ചാരുവീണാദരേ ബക്കുബിംബാദരേ സുലളിത നവയൗവന ആരംഭചന്ദ്രോദയദ്വേലലാവണ്യ ദുഗ്ധാർണവാവിർഭവത് കമ്പുബിംബോഗവൃത്കന്ധരേ സത്കലാമന്ദിരേ മന്ദിരേ ദിവ്യരത്ന പ്രഭാബന്ധുരച്ഛന്ന ഹാരാദിഭൂഷ സമുദ്യോതമാന അനവദ്യാംഗേ ശോഭേഷുവേരത്നഗീയൂര രശ്മിച്ചടാ വല്ലഭ പ്രോലസ ദുർലതാരാജിതേ യോഗി വിഭൂജിദേവി ശുദ്രക്മണ്ഡല വ്യാപി മാണിക്യ തേജസ്ഫുരത് കങ്കണാലംകൃതേ വിഭ്രമാലംകൃതേ സാധുബീ സത്കൃതേ വാസരാരംഭ വേലാ സമുജ്രംഭമാണ അരവിന്ദ പ്രതിദ്വന്ദി പാണിദ്വയേ ചന്ദതോ ദുദ്ധിയേ അദ്വയേ ദിവ്യരക്നോർമികാതീതതി സ്തോമ സന്ധ്യായമാനാംഗുലി പല്ലവോദ്യന്നഖേന്ദു പ്രഭാമണ്ഡലേ സന്നദാകണ്ഡലേ ചിത്രഭാമണ്ഡലേ പ്രോലസത്കുണ്ഡലേ താരകാജാലനീകാശഹാരാവലി സ്മേര ചാരുസ്തനാഭോഗഭാരാ നമൻ മധ്യവല്ലി വലിച്ഛേദവീജി സമുല്ലാസ സന്ദർശിതാകാര സൗന്ദര്യ രത്നാകരേ വല്ലകീ വൃത്കരേ കിങ്കര ശ്രീകരേ ഹേമകുംഭോപമാ ഉത്തുംഗവക്ഷോജ ഭാരാവനം മണമേ ലസദ്വൃതഗംഭീരനാഭിസരസ്ഥീര ശൈവാല ശങ്കാകരശ്യാമ രോമാവലീഭൂഷണേ മഞ്ജുസംഭാഷണേ ചാരുഷിഞ്ചിത്കടി സൂത്രനപ്പസിദാനംഗ ലീലാധനു ശിഞ്ചിനീരംബരേ ദിവ്യരത്നാംബരേ പത്മരാഗോല്ല സന്മേഖലാ വാസുര ശ്രോണിശോഭാജിത സ്വർണഭൂവൃത്തലേ ചന്ദ്രികാശീതലേ വികസിത നവകിംശുകാതരംബ ദിവ്യാംശുഗച്ഛന്ന ചാരൂര ശോഭാപരാഭൂത സിന്ദൂര ശോണായമാനേന്ദ്രമാതംഗ ഹസ്താർഗളേ വൈഭവാനർഗളേ ശ്യാമളേ കോമളസ്നിഗ്ധ നീലോൽപലാദിദാനംഗ തൂണീര ശങ്കാഗരോധാര ജംഗാലതേ ചാരുരീലാഗതേ നമ്രദിക്പാല സീമന്ദിനി കുന്തള നിസ്നിഗ്ധ നീലപ്രഭാ പൂജ്യ സഞ്ജാത ദുർവാങ്കുരാശങ്കസാരംഗ സംയോഗരിംഗ നഖേന്ദുജ്വലേ പ്രജ്വലേ നിർമ്മലേ
प्रभुदेवेश भूतेश भूतेश वाणीश गीनाश दैत्यश्चेक्षेश वायग्नि कोटीर माणिक्य संकृष्ट बालात बोधम लक्षार सारुण्य तारुण्य लक्ष्मी गृहदांग्रे पत्ने सुपत्ने ओमे सुरजिर नवरक्न वीरस्थिते सुस्थिते रक्न पद्मासने रक्न सिंहासने शंख पद्म द्वयो वसुदे विसुदे तत्र विघ्नेश दुर्गा वडु क्षेत्र पाल ऋद्धि मत मादंग कन्या समूहानि दे भैरव अष्ट बिर्वेष्टि दे मंजुला मेनका दिंग नामानि दे देवि वामादि फिर शक्ति पर से विदे लक्ष्मी दे मंद्रगा मंडल मंडिते यक्ष गंधर्व सिद्धांग नामंडले अर्चिसे भैरवी संप्रदे पंचमानात्मिक पंचमाने नृत्याज स्वभावि दे प्रीति भाजा मसंदेन जानंदिते भक्ति भाजाबरम श्रेयसे कल्प से योगिना मानसे द्योत से छंद सामोद्य व्रज से गीत विद्या विनोदादि तृष्णेन कृष्ण संपूज्य से भक्ति मच्छेद सवेद सस्तूय से विश्वहृदय दयन विद्याधरेर्गीय से श्रवण हरण दक्षिण कोणया विनया किनरेर्गीय से यक्ष गंधर्व सिद्धांगना मंडले रचि से सर्व सौभाग्य भाज्यावधि फिर वधु विसुराणाम समाराध्य से सर्व विद्या विशेषात्मक चाडुगाता समुचरण गंडमूल सत्वन राजित्रय कोमल शमलोदार पक्ष शोभावधि शिगुंदम शिगुंदी परिक्रीट से पाणिपत्मति अक्षमाला पाठिकी ज्ञानसारात्मक पुस्तक चापरेणांगुशंभाषमा विप्रति येन संजिद्य से चेत सतत वक्तरांतरदगति पद्यात्मिका भारती निसृति येन वा यावगा प्रति भवसे तस्य वश्या भवति स्त्रिया पुरुषा येन वा शतकं पद्युर्भवसे सोऽभिलक्ष्मी सहस्रै परिक्रीडते किम न सिद्ध्यति वपु चामलं कोमलं यन्त्रजोडानिदं तापकं ध्यायेत तस्य लीला सरोवर वरिदिं तस्य गळेवनं नन्दनं तस्य भद्रासनं भूतलं तस्य कृतेवताकिङ्करि तस्य आज्ञाकरि श्री स्वयं ओम सर्वतीर्थात्मिके सर्वमन्त्रात्मिके सर्वतन्त्रात्मिके सर्वेन्द्रात्मिके सर्वचक्रात्मिके सर्वशक्त्यात्मिके सर्वपीठात्मिके सर्वदत्तात्मिके ओम सर्वद्यात्मिके सर्वयोगात्मिके सर्वनाथात्मिके सर्वर्णात्मिके सर्वशक्त्यात्मिके सर्वविश्वात्मिके सर्वदीक्षात्मिके सर्वसर्वात्मिके ओम सर्वगे सर्वरूपे जगन्मातृगे पाहि मां देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं नमो देवी ओम सर्वत्र गोविंद नाम संकीर्तनम नम गोविंद हरि गोविंद हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण कृष्ण हरे हरे सर्वत्र गोविंद नाम संकीर्तनम गोविंद हरि गोविंद ओम सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणी नमस्तुते सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्य त्र्यंबके गौरी नारायणी नमस्तुते सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्य त्र्यंबके गौरी नारायणी नमस्तुते नारायणी नमस्तुते नारायणी नमस्तुते ഒരു വർഷം ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അല്ലേ അനാദിയായ ഭഗവാന് ദശകാലങ്ങളൊന്നുമില്ല അല്ലേ അപ്പോൾ 2021 ഒരു വർഷം ഇറങ്ങുമ്പോൾ സർവതും ഭഗവത് പാദങ്ങൾ സമർപ്പിച്ച് ചെയ്ത നല്ലതും ചീത്തയും ഒക്കെ ഭഗവത് പാദങ്ങൾ ഒന്നിൻ്റെയും കർത്തൃത്വം നമുക്ക് വേണ്ട ഇല്ലേ ഒന്നും നമ്മുടേതല്ല ഒന്നും നമുക്ക് വേണ്ട ഇല്ലേ നമുക്കൊന്നും വേണ്ട നമുക്ക് നാമമാണ് വലുത് നമുക്ക് നാമജപമാണ് വലുത് ഇല്ലേ സർവഭാഗ്യങ്ങളും ഭഗവാൻ ഭഗവതിയും തരും സംശയം വേണ്ട ഇല്ലേ സർവഭാഗ്യങ്ങളും തരും നോക്കിക്കോളൂ 2022 നാമജപം ഇങ്ങനെ കൃത്യമായി ചിട്ടയൊപ്പിച്ച് നാമജപം മുന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ ജീവിതം ഐശ്വര്യപൂർണ്ണമാകുമെന്നുള്ളതിന് സംശയമേ ഇല്ല എന്തിനു സംശയിക്കുന്നത് സക്ഷാൽ ഭഗവാൻ ഭാഗവതത്തിൽ പറയുന്ന വാക്കാണ് ഇത് നമ്മുടെ ആരുടെയും അല്ല ഭഗവാന്റെ വാക്കാണ് എൻ്റെ നാമം ജപിക്കുന്നവനെ ഞാൻ കൈവിടില്ല എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്ക് ഭഗവാൻ പൊളിയായി ഒരു വാക്കോ ഒരു നോട്ടമോ ഭഗവാനിൽ നിന്നുണ്ടാവില്ല ആ ഭഗവത് പാദങ്ങളെ മുറുക്ക പിടിക്കൂ അല്ലേ സ്വർഗവാദന ഏകാദശി വരുന്നു സക്ഷാൽ ഭഗവതിയെ സക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരിയെ സക്ഷാൽ ചിന്താമണി ഗൃഹവാസിനിയായ ഭഗവതിയെ അമ്മ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ച പദങ്ങളെ മുറുകെ പിടിക്കൂ ആപതിക്കും കരണീയം ഇല്ലേ സ്മരണീയം തവചരണയുഗം എന്നിൽ പറയുന്നത് പോലെ ഇല്ലേ അമ്മ വേറൊന്നും ഇല്ല ആശ്രയവും അഭയവുമായിട്ട് സക്ഷാൽ ഭഗവാനെയും ഭഗവതിയെയും ഹൃദയത്തിൽ മുറുക്കെ പിടിച്ച് നാമജപം 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 സംസാരം കുറയ്ക്കൂ സംസാരം ആവശ്യമില്ലാത്തത് സംസാരിച്ച് നാവിൻ്റെ ശക്തി പാഴാക്കാതിരിക്കൂ സംസാരം ശത്രുക്കളെ വരുത്തും സംസാരം ഉണ്ടാക്കാതിരിക്കും സംസാരം കുറച്ച് ഈശ്വരീയമായ നാമജപത്തിൽ മുഴുകൂ അല്ലേ നമുക്ക് ചുറ്റും വരുന്നവരിലേക്ക് ഒരു ഒരു എന്താ പറയുക നാമജപത്തിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നൈറ്റ് പാർട്ടികളോ നൈറ്റ് റൈഡുകളോ ഒന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറയുന്നത് നാമജപത്തിൻ്റെ അറ്റത്തിലെ
എങ്ങനെ ഭഗവത് കൃപയിൽ മാത്രം അടുത്തൊരു മിനിറ്റ് എന്തെന്ന് നമുക്കറിയാൻ വയ്യ ഇല്ലേ. അതുകൊണ്ട് ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ, പുതിയൊരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, സർവഭാഗ്യങ്ങളും നാമസങ്കീർത്തനത്തോടുകൂടി നമുക്ക് തുടങ്ങാൻ പറ്റട്ടെ. നാമസങ്കീർത്തനത്തോടുകൂടി നമുക്ക് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരിഹരി ഹരി ബോൾ, രാധേ 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 ശ്യാം, സത് ശ്രീ അകാൽ. ഓം. നാളെ രാവിലെ 5 മണിക്ക് അല്ലേ നമുക്ക് സത്സംഗത്തിൽ കാണാം. ഹരി 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 ബോൾ, രാധേ 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 ശ്യാം. കുറച്ച് ദിവസമായിട്ട് അല്ലേ നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ അല്ലേ. പ്രത്യേകിച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ സത്സംഗം ഉണ്ട്, എല്ലാ ദിവസവും രാവിലെ നമ്മുടെ കുട്ടി ചാനലിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഹരീഷ് സ്പിരിച്വൽ ബ്ലോഗിനകത്താണ് ബ്രഹ്മസ്തുതിയോ ശുഭസ്തുതിയോ അല്ലേ എപ്പോഴും പറയുന്നത് പോലെ ആ മനസ്സ് ആണ് ഏറ്റവും പ്രധാനം അല്ലേ. ആ പ്രഭാതത്തിൽ എഴുന്നേറ്റ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ 5:30 നാളെ 5:10 ആദ്യത്തെ വർഷത്തിലെ ആദ്യത്തെ ഇല്ലേ ഇതൊക്കെയല്ലേ. സർവത്ര ഗോവിന്ദ നമ സങ്കീർത്തനം വർഷത്തിലെ ആദ്യം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ. എല്ലാ ദിവസവും എല്ലാ സമയവും ഭഗവാന്റെ തന്നെയാണ് നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇപ്പം നാളെ രാവിലെ ഈശ്വര ഭജനവുമായിട്ട് നമുക്ക് കാണാം 5:10. ഹരി 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 ബോൾ, രാധേ 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 ശ്യാം, സത് ശ്രീ അകാൽ. ഓം ഓം ആരതിയോ. അടുത്ത ഒരു വർഷം എന്ന് പറയുന്നത് സർവ ഐശ്വര്യങ്ങളുടെയും വർഷമായിരിക്കും അല്ലേ. സർവ നാമങ്ങളും സാക്ഷിയായിട്ട് സർവഭാഗ്യങ്ങളും ആ വർഷം കൊണ്ടുവരും. നാമജപം മുറുകെ പിടിക്കണം. നാമം ജപിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ഇല്ലേ. ഇതൊക്കെ കണ്ടീഷനിലാണ്. ഭഗവാന്റെ നാമം എത്ര കണ്ട് ജപിക്കുന്നു അത്ര കണ്ട് ഐശ്വര്യം വരും ഇല്ലേ. സർവഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ, രാധേ 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 ശ്യാം, സത് ശ്രീ അകാൽ. ഓം നാരായണ 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 നാരായണ.